ഇന്ത്യയിൽ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനം നേടി കേരളത്തിലെ മലപ്പുറം ജില്ല. 19,32,622 പാസ്പോർട്ടുകളാണ് ജില്ലയിലുള്ളത്. 35,56,067 പാസ്പോർട്ടുകളുള്ള മുംബൈയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് 34,63,405 പാസ്പോർട്ടുകളുമായി ബംഗളൂരുവാണ്. സംസ്ഥാനങ്ങളിൽ കേരളമാണ് മുന്നിൽ. 1.13 കോടി മലയാളികൾക്ക് പാസ്പോർട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി നോക്കിയാലും കേരളത്തിനാണ് ഒന്നാം സ്ഥാനം. 31.6% പേർക്ക് ഇവിടെ പാസ്പോർട്ടുണ്ട്. മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് എണ്ണത്തിൽ 2-3 സ്ഥാനത്ത്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ തമിഴ്നാടാണ് മഹാരാഷ്ട്രയേക്കാൾ മുന്നിൽ. 2022 ഡിസംബർ 8 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ 9.58 കോടി പാസ്പോർട്ട് ഉടമകളാണുള്ളത്. കോവിഡിന്റെ വ്യാപനം പാസ്പോർട്ട് അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുത്തിയെങ്കിലും നിയന്ത്രണങ്ങൾ നീങ്ങി തുടങ്ങിയതും വിമാന സർവീസുകൾ പഴയപോലെ ആയി തുടങ്ങുകയും ചെയ്തതോടെ വീണ്ടും പാസ്പോർട്ട് അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി. 2021-ൽ നിന്ന് 2022 എത്തിയപ്പോൾ പാസ്പോർട്ട് ലഭിച്ചവർ ഇരട്ടിയിലധികമായി കൂടി. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ കോഴിക്കോട്ട് 59.96%, കൊച്ചിയിൽ 67.22%, തിരുവനന്തപുരത്ത് 59.14% വർധനമുണ്ടായി. പഠനാവശ്യത്തിന് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി. വിദേശ സർവകലാശാലകളിൽ കോഴ്സുകൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാമെന്നത് വിദ്യാർത്ഥികളെയും പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. തായ്ലൻഡ്, മലേഷ്യ, മാലിദ്വീപ് തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ നൽകുന്ന ടൂറിസം പാക്കേജുകൾ വിദേശ വിനോദസഞ്ചാരത്തിനായി പാസ്പോർട്ട് എടുക്കുന്നവരുടെ എണ്ണവും കൂട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.